Hi friends, welcome to VM Slog. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്രഹ്മോസ് എയ്റോസ്പേസിലേക്കുള്ള ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനാണ്. 4 വ്യത്യസ്ത പോസ്റ്റുകളിലേക്കായിട്ടാണ് റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുള്ളത്. നമ്പർ ഓഫ് വേക്കൻസീസ് റിവീൽ ചെയ്തിട്ടില്ല. ITI കഴിഞ്ഞവർക്ക് മുതൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. നോക്കാം നമുക്കതിൻ്റെ ഡീറ്റെയിൽസ്. ഒന്നാമത്തെ പോസ്റ്റ് വരുന്നത് അസോസിയേറ്റ് സൂപ്പർവൈസേഴ്സ് ആണ്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലെ ഡിപ്ലോമ. മിനിമം 2 വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എയ്റോസ്പേസ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഹൈ പ്രിസിഷൻ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസിലാണ് എക്സ്പീരിയൻസ് വേണ്ടത്. സാലറി പറഞ്ഞിരിക്കുന്നത് മാസം 18,000 രൂപയാണ്. അതിന് പുറമെ ബാക്കി ബെനിഫിറ്റ്സ്, PF, ഗ്രാജുവിറ്റി തുടങ്ങിയ ബെനിഫിറ്റ്സ് എല്ലാം ഉണ്ടാവും. രണ്ടാമത്തെ പോസ്റ്റ് വരുന്നത് അസോസിയേറ്റ് സൂപ്പർവൈസർ കെമിക്കൽ. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് BSc കെമിസ്ട്രി അല്ലെങ്കിൽ കെമിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ. 2 വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷനിലാണ് എക്സ്പീരിയൻസ് വേണ്ടത്. 18,000 രൂപയാണ് സാലറി വരുന്നത്. മൂന്നാമത്തെ പോസ്റ്റ് വരുന്നത് അസോസിയേറ്റ് ടെക്നീഷ്യൻസ്. ITI ആണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത്. ഫിറ്റർ, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ, പെയിന്റർ തുടങ്ങിയ ഡിപ്പാർട്ട്മെന്റ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. എയ്റോസ്പേസ് ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ ഹൈ പ്രിസിഷൻ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രിയിൽ മിനിമം 2 വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സാലറി വരുന്നത് മാസം 15,000 രൂപയാണ്. അതിന് പുറമെ ബാക്കി ബെനിഫിറ്റ്സ് ഉണ്ടാവും. ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം പോസ്റ്റിംഗ് വരിക നാഗ്പൂറാണ്. എല്ലാ പോസ്റ്റിലേക്കുള്ള അപ്പർ ഏജ് ലിമിറ്റ് കൊടുത്തിട്ടുള്ളത് 35 വയസ്സാണ്. അതായത് ജൂലൈ 1, 1985 അതിന് മുൻപോ ജനിച്ചവരായിരിക്കണം. പ്രായം കണക്കാക്കുന്നത് ജൂലൈ 1, 2020 അടിസ്ഥാനമാക്കിയാണ്. സ്പീഡ് പോസ്റ്റോ കൊറിയറോ ഇമെയിലോ വഴി അപേക്ഷിക്കാവുന്നതാണ്. അപ്ലിക്കേഷൻ ഫോർമാറ്റ് വെബ്സൈറ്റിൽ ലഭ്യമാണ്. സൈറ്റ് അഡ്രസ്സും ഫോർമാറ്റിനുള്ള ഡയറക്റ്റ് ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്ലിക്കേഷൻ ലഭിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂലൈ 25 ആണ്. പോസ്റ്റലായിട്ട് അപ്ലിക്കേഷൻ അയക്കേണ്ടവർക്ക് പോസ്റ്റൽ അഡ്രസ്സും ഇമെയിലായിട്ട് അപ്ലിക്കേഷൻ അയക്കേണ്ടവർക്ക് ഇമെയിൽ അഡ്രസ്സും, ഇനി നേരിട്ട് ബൈ ഹാൻഡ് കൊണ്ട് എത്തിക്കാൻ പറ്റുന്നവർക്ക് അതിനുള്ള അഡ്രസ്സും കൊടുത്തിട്ടുണ്ട്. എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത പോസ്റ്റ് വരുന്നത് കൺസൾട്ടന്റ് അസിസ്റ്റന്റ് ആണ്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ് ഓർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമയാണ്. കുറഞ്ഞത് 15 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. പ്രൊഡക്ഷൻ, QC, റിപ്പയർ, മെയിൻ്റനൻസ്, പ്രൊജക്ട് ഓർ പ്രൊഡക്ട് സപ്പോർട്ട് തുടങ്ങിയ മേഖലയിലാണ് എക്സ്പീരിയൻസ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. മെയിൻ്റനൻസ് ഓഫ് വെപ്പൺ സിസ്റ്റത്തിൽ എക്സ്പീരിയൻസ് ഉള്ള എക്സ് സർവീസ് മാൻമാർക്ക് പ്രിഫറൻസ് കൊടുക്കുന്നതായിരിക്കും. സാലറി വരുന്നത് മാസം 30,000 രൂപയാണ്. ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം പോസ്റ്റിംഗ് വരിക ഡൽഹിയിലായിരിക്കും. അപ്പർ ഏജ് ലിമിറ്റ് 40 വയസ്സാണ് കൊടുത്തിട്ടുള്ളത്. എക്സ് സർവീസ് മാൻമാർക്ക് റിലാക്സേഷൻ ലഭിക്കും. ആപ്ലിക്കേഷൻ ലഭിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂലൈ 27 ആണ്. ആപ്ലിക്കേഷൻ ഫോർമാറ്റ് ബ്രഹ്മോസിന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അതുപോലെ തന്നെ ലഭിക്കാനുള്ള ഡയറക്റ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സ്പീഡ് പോസ്റ്റ് വഴിയോ കൊറിയർ വഴിയോ ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ ബൈ ഹാൻഡോ ആപ്ലിക്കേഷൻ എത്തിക്കാവുന്നതാണ്. പോസ്റ്റൽ അഡ്രസ്സും ഇമെയിൽ ഐഡിയും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. കൂടുതലായിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയേണ്ടവർക്ക് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ആയിരിക്കും ഈ നമ്പർ ലഭ്യമായിരിക്കുക. ഈ ആപ്ലിക്കേഷൻ അയക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ നോട്ടിഫിക്കേഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. തുടർന്ന് വിവിധ തരത്തിലുള്ള ജോബ് നോട്ടിഫിക്കേഷനുകൾ ലഭിക്കാൻ ഈ ചാനൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനുകളായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമന്റ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയിൽ പുതിയൊരു നോട്ടിഫിക്കേഷനുമായിട്ട് കാണാം.